ആലപ്പുഴ ബൈപ്പാസ് നാളെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമ്പോൾ തുടക്കമാകുന്നത് വികസനത്തിന്റെ പുതിയ മാതൃകയാണ്. ബൈപ്പാസിന്റെ നിർമ്മാണഘട്ടത്തിൽ ഉണ്ടായ പ്രതിസന്ധികളും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണയും ജനം ടിവിയോട് പങ്കുവയ്ക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയുടെ ചിരകാല അഭിലാഷങ്ങളിലൊന്നായ ആലപ്പുഴ ബൈപ്പാസ് ഏതാണ്ട് 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായ പ്രവർത്തനം, അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായി കൂടിയാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് ഇത് ജനനാടിന് തുറന്നു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു നാൾ വഴികളും ഇതിൻ്റെ ഇടയ്ക്ക് വന്ന പ്രയാസങ്ങൾ, അതിനൊക്കെ നിരവധി കത്തുകളാണ് കേന്ദ്രവുമായും മറ്റും സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നടത്തിയിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇപ്പം ഏതാണ്ട് 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു വലിയ പദ്ധതി അത് പൂർത്തീകരിക്കുന്നു. അത് വലിയ രീതിയിൽ ആലപ്പുഴയുടെ വികസനത്തിനെല്ലാം തന്നെ ഒരു വലിയ കുതിപ്പ് തന്നെ ഉണ്ടാക്കുന്നതുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രവർത്തനം, അതിൽ ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ, അതിലുപരി വന്നിട്ടുള്ള തടസ്സങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? സുധീഷ് പറഞ്ഞ പോലെ 1/2 നൂറ്റാണ്ട് കാലമായി ആലപ്പുഴക്കാർ ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു വലിയ പദ്ധതിയാണ് ആലപ്പുഴ ബൈപ്പാസ്. പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നെങ്കിലും അവർക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ 15% പൂർത്തീകരിച്ചിരുന്നു. അത് ഭൂമിക്കടിയിലുള്ള എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു. പക്ഷേ ബോർഡിലോട്ടുള്ള യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ 85% ഈ കാണുന്ന എഡിഫൈസും ഈ അപ്രോച്ച് റോഡും മറ്റു കാര്യങ്ങളും അതെല്ലാം പൂർത്തീകരിച്ച് നമ്മളിപ്പോൾ സർവസജ്ജമാക്കിയിരിക്കുകയാണ്. ഇത് 2018 ജനുവരിയിൽ ഓപ്പൺ ചെയ്യാമായിരുന്നു. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കാലതാമസം, അതായത് ഇതിൻ്റെ 2 ROB ഉണ്ട്, റെയിൽവേ ഓർബിറ്റ്സ്. ഓരോ ROBയിലും 5 ഗഡർ വീതം 10 ഗഡറാണ്. ഇത് വെക്കണമെങ്കിൽ റെയിൽവേയുടെ പെർമിഷൻ വേണം. അപ്പോൾ ആ വെക്കുന്ന സമയത്ത് അവർ അതിലുള്ള ഓട്ടോ ഒക്കെ അവസാനിപ്പിച്ച് പ്രത്യേകതരം സംവിധാനം വേണം. അതിനവരുടെ നിയമത്തിൽ ഒരു ഫീസ് വേണം. പക്ഷെ നമുക്ക് ഫീസ് വേവ് ചെയ്ത് തന്നു ദക്ഷിണ റെയിൽവേ. അപ്പോൾ നമ്മൾ വെക്കാൻ തുടങ്ങുമ്പോഴേക്ക് അപ്പം ROBക്കുള്ള ഗഡർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് സെൻട്രൽ റെയിൽവേ ബോർഡ് കൂട്ടത് ക്യാൻസൽ ചെയ്തു, ഫീസ് അടക്കണം. അങ്ങനെ 7 കോടി 5 ലക്ഷം രൂപ ഞാൻ അടച്ചു. അതിനുശേഷം ഞാൻ പിന്നെ പീയൂഷ് ഗോയൽജിയെ പോയി കണ്ട് അത് പിന്നെ അതിവേഗം നടന്നു. പിന്നെ അതിവേഗം പിന്നെ ഒരു 2.5 മാസം കൊണ്ട് എല്ലാ ഗഡറും വെച്ചു. അതോടുകൂടി പ്രശ്നം തീർന്നു. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വേഗം തീർന്നു. അങ്ങനെയുള്ള തടസ്സങ്ങളാണ് കുറച്ച് വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രശ്നം വന്നത്, കഴിഞ്ഞ ഗവൺമെൻറ് തയ്യാറാക്കിയതിന് DPRൽ അപ്രോച്ച് റോഡില്ല, ഈ റോഡൊന്നുമില്ല. പാലം വീണ് നിങ്ങൾക്ക് കയറാൻ ഒക്കത്തില്ല, ഇറങ്ങാൻ ഒക്കത്തില്ല. അവരത് നിർമ്മിച്ച ഒത്തിരി പാലം അങ്ങനെയായിരുന്നു. അവസാനം ഈ സ്ഥലമെല്ലാം എടുത്ത് ഇത് കേന്ദ്ര ഗവൺമെൻറ് ദേശീയപാത 4 വരിയാക്കാൻ എടുത്തിട്ടിരുന്ന സ്ഥലമാണ്. അതെല്ലാം ശരിയാക്കിയിട്ടാണ് ഈ അപ്രോച്ച് റോഡ് പാലവുമായി ബന്ധിപ്പിച്ച് അതിന് പൈസ നമ്മളും മുടങ്ങി. അത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വഹിക്കുന്നില്ല. ഈ 174 കോടി കേരളവും 176 കോടി കേന്ദ്രവും വഹിക്കുന്ന ആ സ്കീമിനകത്ത് ഇതില്ല. അപ്പോൾ ഇതിനും 7 കോടി അടച്ചതിനും എല്ലാം അടക്കം 25 കോടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ 174 + 25 കോടി, അപ്പോൾ ഏകദേശം ഒരു 200 കോടിയാണ് നമ്മൾ ചെലവഴിച്ചത്. അവർ തീരുമാനിച്ചോടെ തന്നെ ആ 174 കോടി കൃത്യമായിട്ടും ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തത്ത പിന്നെ DPRനകത്ത് 80 ലൈറ്റേ ഉള്ളായിരുന്നു, അത് നടുക്ക് മാത്രമേ ഉള്ളൂ മേളിൽ. നമ്മളിപ്പം 408 ലൈറ്റായി. അങ്ങനെ മൊത്തം ബ്യൂട്ടിഫൈ ചെയ്ത് വളരെ മനോഹരമാക്കി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിമനോഹരമായ ഒരു പിന്നെ ബൈപ്പാസ് ആയിട്ടാണ് മാറിയിട്ടുണ്ട്. ഒരു വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാകുന്ന ഒരു ഇതല്ലേ? എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ബൈപ്പാസിന് മറ്റു രീതി പറയാവുന്നത്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള അപ്രോച്ച് റോഡ്. കണ്ടില്ലേ, ഒരിടത്ത് ഇത്രയും വലിയ കൊല്ലത്തൊന്നും ഇങ്ങനെ അപ്രോച്ച് റോഡില്ല, ഹൈവേയുള്ള റോഡേ ഉള്ളൂ, നല്ല സൗകര്യമല്ലേ. മറ്റൊന്ന് നമുക്ക് ബീച്ചിൻ്റെ മേളിൽ കൂടിയാണ് ഇതിൽ 2.5 കിലോമീറ്റർ. കേരളത്തിൽ ഒരിടത്ത് ബീച്ചിൻ്റെ മേളിൽ കൂടി ബൈപ്പാസ് പോകുന്നില്ല. അപ്പോൾ അതായിരുന്നു വാഹനത്തിൽ ഇരുന്ന് നോക്കിയാൽ തന്നെ അതിമനോഹരമായി വൈകുന്നേരമൊക്കെ വലിയ കാഴ്ചപ്പാടായി. പിന്നെ ആളുകൾ ബൈപ്പാസിൻ്റെ മേളിൽ നിന്ന് ബീച്ച് കാണാൻ ഇപ്പോൾ തന്നെ വന്നു തുറന്നാൽ ഉടനെ വരും. അപ്പോൾ നമ്മുടെ ടൂറിസത്തിന് വലിയൊരു ഉത്തേജനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇത് ആലപ്പുഴയ്ക്കോ കേരളത്തിലോ മാത്രമുള്ളതല്ല, ശരിക്കും ഇന്ത്യക്ക് ലോകത്തിലെ സഞ്ചാരികൾക്ക് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആലപ്പുഴയുടെ പ്രത്യേകത ലോകത്തുള്ള എല്ലാവരും ഇവിടെ പണ്ട് വന്നിട്ടുണ്ടല്ലോ. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും വന്ന സ്ഥലമായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ ലോകത്ത് അന്ന് അധിനിവേശമാണെങ്കിൽ അല്ലെങ്കിൽ കച്ചവടമാണെങ്കിൽ ഇന്ന് കാഴ്ച കാണാനും ലോകത്തെമ്പാടുമുള്ള സഞ്ചാരികളെ ഇതിലേ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബൈപ്പാസ്സാണിത്. അതാണ് എൻ്റെ പ്രാധാന്യം. ഇപ്പോൾ ഇതിൽ ഇനിയും ഈ ജനങ്ങൾക്കെല്ലാം ഉള്ള യാത്രക്കാർക്കെല്ലാം ഉള്ള ഒരു ആശങ്ക ടോൾ സംബന്ധിച്ച് അത് ഒഴിവായി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഞങ്ങൾ സ്റ്റേറ്റിന് ടോളില്ല. ഞങ്ങൾ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ടോൾ വിരിച്ചതിന് 24 ടോൾ ഞാനങ്ങ് അവസാനിപ്പിച്ചു. നമ്മളിപ്പോൾ പണിയുന്ന ഒന്നിനും ടോളില്ല. വൈറ്റിലയിലോ കുണ്ടന്നൂരിലോ ഒരിടത്ത് ഞങ്ങൾക്ക് ടോളില്ല. സെൻട്രൽ ഗവൺമെൻറ് പണ്ട് മുതലേ 100 കോടി മുതൽ ഇൻവെസ്റ്റ് ചെയ്തെടുത്തല്ല ടോളുണ്ട്. നമ്മൾ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ അവരത് ഒഴിവാക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 50-50% ആയതുകൊണ്ട് ആദ്യമേ നമുക്ക് ടോൾ വേണ്ട, സ്റ്റേറ്റിന് ടോൾ വേണ്ട, അത് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവരവരുടെ ചട്ടമാണ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഞാൻ കത്തയച്ചു, അങ്ങനെയാണെങ്കിൽ 50% പിരിച്ചാൽ മതി, ഞങ്ങൾക്ക് വേണ്ട, അതും പ്രയാസമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞയാഴ്ച NHA കേരള റീജിയണൽ മാനേജറുണ്ട്, അദ്ദേഹം ഒരു ഫോണിൽ കൂടി പറഞ്ഞു, മിനിസ്റ്റർ സാറൊരു കത്ത് അയക്കി, അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാം. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാൻ ഞാനിപ്പോൾ മാറ്റിവെക്കാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം, അല്ലെങ്കിൽ 50% പിരിക്കാം. ഈ ഡിമാൻഡാണ് നമ്മുടെ ഇത്. അത് കൺഫ്രണ്ടേഷൻ ഒന്നുമില്ല, അത് സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഡയലോഗാണ്. അവരുടെ നയം അതാണ്, നമ്മുടെ നയം ഇത് അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും സഞ്ചാരത്തിനൊന്നൊരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പം നാളെ ഉദ്ഘാടന ചടങ്ങ് CM ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയായിരിക്കും, അതേ ഓൺലൈൻ വഴിയാണ്, ഏത് രീതിയിലാണ് ക്രമീകരിക്കുന്നത്? ഗഡ്കരിജിയും CM രണ്ടുപേരും ഓൺലൈൻ, അദ്ദേഹം ട്രിവാൻഡ്രത്തും CM ട്രിവാൻഡ്രത്തും അദ്ദേഹം ഡൽഹിയിലുമാണ്. ഞാനിവിടെ ഉണ്ടാവും, ഐസക്കും തിലോത്തമനും ഉണ്ടാവാനിടയുണ്ട്, അതുപോലെ MB ഉണ്ടാവാനിടയുണ്ട്, അരിഫ് ഉണ്ടാകാനിടയുണ്ട്, അതൊക്കെ ഉണ്ടാവാനിടയുണ്ട്. അവരവിടെയായിരിക്കും, കാരണം അവർ വരുന്നത് ഒരു പ്രശ്നമാണ്. വന്നാലോട് വലിയ ആൾക്കൂട്ടായിരിക്കും, അത് പിന്നെ പ്രശ്നമാവും. പത്രവാർത്ത വരും, ആരോപണം വരും, അത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തി തന്നെ ആലപ്പുഴയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഇതിന് സമാനമായ മറ്റെന്തെങ്കിലും പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? 672 കോടിക്കല്ലേ ആലപ്പുഴ ചങ്ങനാശ്വര റോഡ് ഉയർത്തിപ്പണിയുന്നത്, പണി തുടങ്ങിയല്ലോ. പിന്നെ തീരദേശ ഹൈവേ നമുക്ക് 107 കിലോമീറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ 1070, 1 കിലോമീറ്ററിന് 10 കോടി വെച്ച് 1070 കോടിയാണ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. 14 മീറ്റർ സ്ഥലം വേണം, 2 മീറ്റർ സൈക്കിൾ ട്രാക്ക്. ആ സ്ഥലം കിട്ടാത്തത് കൊണ്ട് നിർമ്മാണത്തേക്കാൾ എപ്പോൾ സ്ഥലം കിട്ടിയോ അപ്പോൾ 6500 കോടി രൂപ റെഡിയായിട്ട് കിടക്കണം. നമുക്കതിൽ 1070 കോടി കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനമല്ലേ, പള്ളാത്തുരുത്തേറ്റ് പാതിരാപ്പള്ളി 1000 കോടിയുടെ പിന്നെ എന്താ എക്സ്പ്രസ് ഹൈവേ, അതിൻ്റെ സർവേ നടക്കല്ലേ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് DPR തയ്യാറായിട്ടില്ല. വലിയ വലിയ വികസനമാണ് അങ്ങ് വരുന്നത്. ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെയും പങ്ക്, താങ്കളുടെ ഇടപെടലുമെല്ലാം ഒരു പോസിറ്റീവായ സമീപനമായിരുന്നു മൊത്തത്തിൽ. ഗഡ്കരിജി ആദ്യം വന്ന് ഈ ഗവൺമെൻറ് വന്ന കാലം എല്ലാ കാര്യത്തിലും, സെൻട്രൽ റിസർവ് ഫണ്ടായാലും റോഡ് ഫണ്ടായാലും പിന്നെ നബാർഡിൻ്റെ ആയാലും പ്രളയാനന്തരത്തിൽ ഞങ്ങൾക്ക് തന്ന പൈസ ആയാലും ഈ കാര്യത്തിൽ നല്ല ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് തന്നെയാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ സൗഹാർദ്ദമായ ഒരുപാട് മീറ്റിങ്ങാണ്. അദ്ദേഹം ഒരിക്കൽ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എന്നെയും വിളിച്ചു. 3 മണിക്കൂറാണ് സംസാരിച്ചത്. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ റോഡ് വളരെ പ്രധാനമാണ്. കാരണം അദ്ദേഹം എന്നെയും കൂട്ടി മോഡിജിയെ ഡൽഹി പോയി കണ്ട് ഈ പ്രശ്നം ഉന്നയിച്ചു. ദേശീയപാതയുടെ 6 വരിയാക്കുന്ന കാര്യത്തിൽ ആലപ്പുഴ ബൈപ്പാസ് ഉന്നയിച്ചു. അതുപോലെ വേറെ പല പരിപാടി ഉന്നയിച്ച കൂട്ടത്തിൽ ഇതെല്ലാം അദ്ദേഹം ഉന്നയിച്ചു. അതുപോലെ ഗഡ്കരിജിയെ കണ്ടു, ഞാൻ പോയി ഗോയൽജിയെ കണ്ടു. എല്ലാം ഞങ്ങളുടെ നല്ല തരത്തിൽ വികസനത്തിന് വേണ്ടി ഇൻ്ററാക്ഷൻ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാലതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ശരിയാണെങ്കിലും മൊത്തത്തിൽ വികസനത്തിന് വേണ്ടി സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ വികസനം മാത്രം രാഷ്ട്രീയമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയായാലും പൊതുമരാമത്ത് മന്ത്രിയായാലും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും എല്ലാം തന്നെ ഒരുമിച്ച് നിന്നതിൻ്റെ ഒരു പൂർത്തീകരണമായി തന്നെ കാണാം. ഇത് ആലപ്പുഴയുടെ വികസന കുതിപ്പിൻ്റെ ഒരു തുടക്കമായി തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.